ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ സിദ്ധാർത്ഥിൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ് കാണാൻ പോണത്. ഫുള്ളായിട്ടില്ല എന്നുണ്ടെങ്കിലും കുറച്ച് കുറച്ച് ക്ലിപ്പിങ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് തലേ ദിവസം ഞാൻ സിദ്ധുവിനുള്ള ഗിഫ്റ്റ് പാക്ക് ചെയ്യുന്നത് കാണാം. വേറൊന്നുമല്ല കേട്ടോ, ഇത് ഡ്രസ്സാണ്. ഡ്രസ്സ് ആദ്യം പാക്ക് ചെയ്ത് വെക്കാം. ഇപ്പം ഈ തവണത്തെ ഡ്രസ്സ് അവന് കാണിച്ചു കൊടുത്തിട്ടില്ല, ഇല്ലെങ്കിൽ നോർമലി അവനെ കൊണ്ടുപോയിട്ട് എടുക്കാറില്ല, ഞാൻ തന്നെ എടുത്തുകൊണ്ട് വരാറുള്ളത്. പക്ഷേ അവന് കാണിച്ചു കൊടുക്കും. ഇത്തവണ എന്തായാലും കാണിച്ചു കൊടുക്കുന്നില്ല. ബർത്ത്ഡേനെ സർപ്രൈസായിട്ട് കൊടുക്കുക, അവൻ്റെ റിയാക്ഷൻ എങ്ങനെയുണ്ടെന്ന് കാണാമെന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു ഞാനിങ്ങനെ പാക്ക് ചെയ്തത്. സ്വതവേ സിദ്ധാർത്ഥിന് ഇങ്ങനെ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് കാരണമാണ് ഞാനിങ്ങനെ പാക്ക് ചെയ്യുന്നത്. അപ്പോൾ ശ്രുതിക്കുട്ടിക്കും കൂടി സെയിം ഇതേപോലെ പാക്ക് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ, സിദ്ധാർത്ഥിന് കൊടുക്കുമ്പോൾ ശ്രുതിക്കുട്ടിക്ക് മാത്രം അങ്ങനെ കൊടുക്കാണ്ട് വെറുതെ കൊടുത്തു കഴിഞ്ഞാൽ അവൾക്ക് വിഷമാവെന്ന് വെച്ചിട്ടാണ് അവളെയും കൂടി പാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ അവൾ കണ്ടു, പക്ഷേ ഡ്രസ്സൊക്കെ കണ്ടു. പിന്നെ ഇതൊക്കെയാണ് സിദ്ധാർത്ഥിന് മേടിച്ച് വെച്ചിരിക്കുന്ന വേറെ ഗിഫ്റ്റ്സ്. ഒരു ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ്, ഹാൻഡ് മെയ്ഡ് ഗ്രീറ്റിംഗ് കാർഡ്. പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ, ശ്രുതിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഞാൻ മാലയോവളയൊക്കെ ഉണ്ടാക്കി കൊടുക്കായിരുന്നു. സിദ്ധാർത്ഥിന് ഞാൻ വേറെ എന്തുണ്ടാക്കി കൊടുക്കാനാണ്? അപ്പോൾ സ്പെഷ്യലായിട്ട് നമ്മുടെ ഹാൻഡ് മെയ്ഡായിട്ട് എന്തെങ്കിലും ഒന്ന് കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു തോട്ട്. നിങ്ങൾക്ക് സെയിം തോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയുക കേട്ടോ. അപ്പോൾ ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗ്രീറ്റിംഗ് കാർഡ് റെഡിയായി. അപ്പോൾ ഇത് ബർത്ത്ഡേ മോർണിംഗ് ഫസ്റ്റ്. ഇതിൽ സിദ്ധാർത്ഥ് ആരാണ്, ശ്രുതി ആരാണെന്ന് ആർക്കെങ്കിലും അറിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ രാവിലെ എണീറ്റതും അച്ഛമ്മയും വലേച്ചയും രണ്ടാൾക്കുള്ള ഡ്രസ്സേഴ്സ് കൊടുക്കുന്നുണ്ട് അവരെ കയ്യിൽ. സിദ്ധു ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഞാൻ അവൻ്റെ റിയാക്ഷൻ കാണാൻ വെയിറ്റ് ചെയ്ത് വീഡിയോ എടുക്കുമായിരുന്നു. നോക്കുമ്പോൾ ഞാനാണ് ചീറ്റി പോയത്, ബിക്കോസ് സിദ്ധുവിന് ആ പാൻറ് ഇഷ്ടമായി. ഷർട്ടിൽ ആ ഫ്ലോറൽ ഡിസൈൻ എനിക്ക് ഇഷ്ടമായില്ല അമ്മാ എന്ന് പറഞ്ഞു. ഞാൻ ആകെ ചമ്മിപ്പോയി. എന്നാലും സാരമില്ല എന്ന് വെച്ചിട്ട് ഞാൻ ഈ ക്ലിപ്പിംഗ് അങ്ങോട്ട് ഇട്ടേക്കാണ്. അപ്പം അത് കഴിഞ്ഞപ്പോൾ അവർ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഈ ഒരു ശ്രുതിക്കുട്ടി സിദ്ധുവിന് ഗിഫ്റ്റ് കൊടുക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ സിദ്ധു അവൻ്റെ ഒരു ഗിഫ്റ്റ് ശ്രുതിക്കുട്ടിക്കും കൊടുത്തു. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് അവന് ഭയങ്കര സന്തോഷമായി. അവൻ അത് കണ്ടപ്പോഴേക്കും ഹസ്ബൻഡിനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെയാണ്. അവൻ അത്രയും ദിവസമായിട്ട് ചോദിച്ചുകൊണ്ടത് എന്തോ ഒരു ട്രാൻസ്ഫോമർ കാറെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചോദിച്ച് മേടിച്ചത്. അപ്പോൾ അത് അവനെ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. ശ്രുതിക്കുട്ടിക്ക് ഉണ്ടിയ പനിയാണ്. ശ്രുതിക്കുട്ടിക്കല്ല, അവനെ മേടിച്ചത് അവൾക്ക് കൊടുത്താണ്, ഉണ്ടിയ പനിയാണ് കൊടുത്തത്. അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ് രണ്ടാളും ഓപ്പൺ ചെയ്ത് നോക്കണേ. ഈ ഒരു ടീഷർട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇത് ഞാൻ ഓൺലൈനിൽ മേടിച്ചിട്ട് ഇത് പാക്ക് ചെയ്യാൻ ഞാൻ മറന്നുപോയി. ആ ഒരു സംഭവം ഫ്ലോപ്പായി. ആ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നതിന് വരെ സിദ്ധു അലമാറിന്ന് അവൻ തന്നെ ഇതാ എൻ്റെ ബെൻറ്റൻ്റെ ടീഷർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ തന്നെ എടുത്ത് ഇട്ടു. അത് ഇത് മതിയമ്മ ഇത് ഇടാന്ന് പറഞ്ഞു. അപ്പോൾ അമ്പലത്തിലേക്ക് പോകുമ്പോൾ അവൻ ഇതായിരുന്നു ഇട്ടിരുന്നത്. കേക്ക് മുറിക്കുന്ന സമയത്ത് ആ ഷർട്ട് മാറ്റിയിട്ടു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, റോബോവായിട്ട് മാറുന്ന ഒരു തരം കാറാണ്. കാറായിട്ടും ഇടയ്ക്കിടയ്ക്ക് അത് റോബോ പോലെ ഇങ്ങനെ എണീറ്റ് നിൽക്കുന്ന തരത്തിലുള്ള ഒരു കാറാണ്. അപ്പോൾ അതവൻ കുറച്ച് ദിവസമായിട്ട് ചോദിക്കുന്ന കാരണം അതാണ്. ഈ അമ്പലത്തിൽ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ അടുത്തുള്ള പുരുട്ടിൽ ഭഗവതി ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്നാണ് ഈ ഒരു ഫോട്ടോസൊക്കെ എടുത്തിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള വിനായകൻ്റെ അമ്പലമാണ്. ഇനി അടുത്ത് വരാൻ പോണ ഒരു ക്ലിപ്പിങ്ങിൽ ഞാൻ സിദ്ധു ഇങ്ങനെ നടന്നു വരുന്നതിന് ഒരു മ്യൂസിക് ഇട്ടിട്ടുണ്ട്. അത് എങ്ങനെയുണ്ടെന്ന് ഒന്ന് പറയണം കേട്ടോ. ഇതാണ് സിദ്ധുവിൻ്റെ ബർത്ത്ഡേ കേക്ക്. അവൻ ഭയങ്കര ആഗ്രഹമായിട്ട് എല്ലാ കൊല്ലവും ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഇക്കൊല്ലം എന്തായാലും ഞങ്ങൾ ഹോം മെയ്ഡായിട്ട് ഒരു ചേച്ചിയെ കൊണ്ട് ഉണ്ടാക്കിച്ചതാണ്. സോ എന്നിട്ട് അവൻ ഇഷ്ടപ്പെട്ട പോലെ തന്നെ മേടിച്ചു. അവൻ ഈ ബെൻറ്റൻ സ്പൈഡർമാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് കാരണം ഇക്കൊല്ലം എന്തായാലും അവൻ ആഗ്രഹിച്ച പോലെ അങ്ങനെ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് ബർത്ത്ഡേന് മേടിച്ചു കൊടുത്ത ഷർട്ട്. ഫസ്റ്റ് വേണ്ടാന്ന് പറഞ്ഞെങ്കിലും പിന്നെ അവൻ ഇട്ടപ്പോൾ അവന് ഇഷ്ടമായി, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് സിദ്ധുവിൻ്റെ ഫ്രണ്ട് വിദ്യുലാണ്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള കാരണം ആ കുട്ടി മാത്രം വന്നിരുന്നു. ഇത് ഞങ്ങൾ ബർത്ത്ഡേ സമയത്തിട്ട കുറച്ച് പിക്ചേഴ്സ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഏത് പിക്ചറാണ് ഇഷ്ടമായതെന്നുള്ളത് കൂടി താഴെ കമൻറ്റ് സെക്ഷനിൽ പറയുക. ഫോട്ടോ എടുക്കൽ കഴിഞ്ഞതും നമ്മൾ ലഞ്ച് കഴിക്കാൻ ഇരുന്നു. രാവിലെ 10 മണിയാകുമ്പോഴേക്കും നമ്മൾ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് വിഭവങ്ങളൊന്നുമില്ല. ചോറ്, സാമ്പാർ, ഒരു ഉരുളക്കിഴങ്ങുപ്പേരി, വെണ്ടയ്ക്കുപ്പേരി, അവിയൽ, കുറുക്കുകാളൻ, പിന്നെ ഇഞ്ചിപ്പുളി, മാങ്ങാക്കറിയും,
പപ്പടം പിന്നെ പാൽപ്പായസം അമ്പലപ്പായസം അമ്പലത്തിൽ കൊടുത്തിരുന്നു. അത്രയൊക്കെ തന്നെയുള്ളൂ, ഒരുപാട് വിഭവങ്ങളൊന്നുമില്ല. ഉച്ചയ്ക്ക് ഉണ്ട് കഴിഞ്ഞ് വൈകുന്നേരം ഓൺലൈൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് രാത്രിക്കുള്ള പ്രിപ്പറേഷനാണ്. പനീർ ബട്ടർ മസാലയും പൊറോട്ടയാണ് അവന് വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് എല്ലാവർക്കും ചപ്പാത്തിയാണ്. അവനും ശ്രുതിക്കും മാത്രം പൊറോട്ട അവരെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കറക്റ്റായിട്ടുള്ള റെസിപ്പി ഒന്നുമല്ല. ഫസ്റ്റ് ഞാനിങ്ങനെ ഇത് ഗോതമ്പ് കൊണ്ട് തന്നെയാണ്, അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ മൈദയൊന്നും അങ്ങനെ മേടിക്കാറില്ല. ഫസ്റ്റ് ബട്ടർ ഇട്ടിട്ട് അതിൽ പനീർ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ബട്ടറിൽ തന്നെ വീണ്ടും കുറച്ച് ഗാർലിക്കും ഉള്ളിയും ഇട്ടിട്ട് വഴറ്റുന്നുണ്ട്. ആ ചെറിയ ഗാർലിക്കിൻ്റെ ഫ്ലേവർ പനീർ ബട്ടർ മസാലയ്ക്ക് നന്നായിരിക്കും. ഓണിയൻ നല്ല പേസ്റ്റാക്കിയിട്ട് ഓണിയൻ വതക്കിയിട്ട് അതിൻ്റെ കൂടെ കുറച്ച് കാഷ്യൂസ് ഇട്ട് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ തനിയെ ടൊമാറ്റോ പ്യൂറി പച്ചക്ക് അരച്ച് വെച്ചിട്ടുണ്ട്. ആ ടൊമാറ്റോ പ്യൂറിയാണ് ഇപ്പോൾ ആഡ് ചെയ്യുന്നത്. ഞാൻ നന്നായിട്ട് വഴന്നതിന് ശേഷം ടൊമാറ്റോ പ്യൂറിയിൽ ഒരു ഇത് ക്രാമ്പും പിന്നെ ഒരു ഏലക്കി ഇട്ടിട്ട് അരച്ചെടുത്തതാണ്. അത് ഒഴിച്ച് വിടുന്നുണ്ട്. ഒഴിച്ച് വിട്ടതിന് ശേഷം നന്നായിട്ട് അതിൻ്റെ പച്ച മണം പോയതിന് ശേഷം നമ്മൾ ആ ഒരു ഓണിയൻ പേസ്റ്റും കൂടി ആഡ് ചെയ്യുക. ഓണിയൻ കാഷ്യൂ പേസ്റ്റും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ഞാൻ അതിൽ പനീർ ബട്ടർ മസാലയുടെ മസാല പൗഡർ ഇടുന്നുണ്ട്. ഉപ്പ് പഞ്ചസാര ഇടണം, എന്നാലേ ആ ഒരു ടേസ്റ്റ് വരില്ല. കുറച്ച് വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട്, കാഷ്യൂ പേസ്റ്റ് ഉള്ള കാരണം നല്ല തിക്ക് വരും. പഞ്ചസാര ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. പിന്നെ കാശ്മീരി മുളക് പൊടിയൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല, അത് കാരണമാണ് അതിൻ്റെ ഒരു ഡാർക്ക് കളർ കിട്ടാത്തത്. എന്നാലും കുഴപ്പമില്ലാത്ത കളറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവരെ പറ്റിക്ക് എനിക്ക് ഇത് മതി എന്ന് തോന്നി എനിക്ക്. അപ്പോൾ അങ്ങനെ പൊറോട്ട ഉണ്ടാക്കി റെഡിയാക്കി കഴിഞ്ഞു. ലാസ്റ്റിൽ കുറച്ച് കസൂരിയും മേത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു തുണ്ട് ബട്ടറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പനീർ ബട്ടർ മസാല ഇവിടെ റെഡിയായി. ആ പനീർ പീസസ് ആഡ് ചെയ്യണം കേട്ടോ, അത് പറയാൻ മറന്നുപോയി. കസൂരി മേത്തിയാണിത്. അപ്പോൾ ബട്ടർ ആഡ് ചെയ്തിട്ട് നമ്മൾ മാറ്റി വെച്ചു. ഇതാണ് നമ്മുടെ പൊറോട്ടയും പനീർ ബട്ടർ മസാലയും. സിദ്ധാർത്ഥ് എന്താ പറയണത് നമുക്ക് നോക്കാം കേട്ടോ, അവൻ്റെ കൈ കൊടുത്തിട്ട്. സിദ്ധുക്കുട്ടനെ കൊണ്ട് കൊടുത്തപ്പോൾ അവൻ കഴിച്ച് നോക്കി, കുറച്ച് നേരം ആലോചിച്ചിട്ട് സൂപ്പറായിട്ടുണ്ടമ്മ, പക്ഷേ ഇത് ചപ്പാത്തിയുടെ ടേസ്റ്റാണ്, പൊറോട്ടയുടെ ടേസ്റ്റ് അല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആകെ ചമ്മിപ്പോയി. എനിക്ക് ഇന്ന് മുഴുവൻ ചമ്മല പണി. അത് കഴിഞ്ഞപ്പോൾ അവൻ ശ്രുതിക്കുട്ടിക്ക് വാരി കൊടുത്തു. ശ്രുതിക്കുട്ടിക്ക് വാരി കൊടുക്കുമ്പോൾ റിയാക്ഷൻ ഒന്ന് നോക്കണം. സിദ്ധു കൊടുക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട് സൂപ്പറായിട്ടുണ്ടെന്ന് പറയാൻ വന്നിട്ട് അവൾ സൂപ്പറായിട്ടുണ്ടെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയോട് ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.